ഇന്നലെ ഈ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാർത്ത കൂടെ നോക്കാം. 52nd സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു. മികച്ച നടിക്കുള്ള പുരസ്കാരം രേവതിയും നടനുള്ള പുരസ്കാരം ബിജു മേനോനും ജോജു ജോർജും ഏറ്റുവാങ്ങി. കണ്ടുമടുത്ത കാഴ്ചകൾ ഒഴിവാക്കി പ്രമേയങ്ങളിൽ പുതിയ മാറ്റം കൊണ്ടുവരാൻ ഇന്നത്തെ സിനിമകൾക്ക് സാധിച്ചുവെന്ന് പുരസ്കാര വിതരണം നടത്തിയ ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൗഢഗംഭീരമായ നിറഞ്ഞ സദസ്സിലായിരുന്നു 52nd കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ.സി. ഡാനിയൽ പുരസ്കാരം സംവിധായകൻ കെ.പി. കുമാരന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മലയാളത്തിലെ നവതരംഗ സിനിമകൾക്ക് തുടക്കം കുറിച്ച സ്വയംവരത്തിന്റെ സഹരചയിതാവായി ചലച്ചിത്ര ജീവിതം ആരംഭിച്ച കെ.പി. കുമാരൻ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി നല്ല സിനിമയുടെ സഹയാത്രികനാണ്. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവ് ശശികുമാർ കേരളത്തിൽ ഗൗരവമുള്ള ഒരു ടെലിവിഷൻ സംസ്കാരം പ്രചരിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മാധ്യമപ്രവർത്തകൻ. കണ്ടുമടുത്ത കാഴ്ചകൾ ഒഴിവാക്കി പ്രമേയങ്ങളിൽ പുതിയ മാറ്റം കൊണ്ടുവരാൻ ഇന്നത്തെ സിനിമകൾക്ക് സാധിച്ചുവെന്ന് പുരസ്കാര വിതരണം നടത്തി മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമ കേവലം വിനോദത്തിനുള്ള ഉപാധിയല്ലെന്ന് മുഖ്യമന്ത്രി സദസ്സിനെ ഓർമ്മിപ്പിച്ചു. സിനിമയെ ഉന്നതമായ ഒരു കലാരൂപം എന്ന നിലയിൽ സമീപിച്ചുകൊണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോത്സാഹനവും പ്രചോദനവും നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ട ബിജു മേനോനും ജോജു ജോർജും നടി രേവതിയും നിറഞ്ഞ കൈയിടിയിൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പ്രേക്ഷകർക്ക് നന്ദി പറയവേ ജോജു വികാരാതീതനായി. നാൽപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച പുരസ്കാരം തനിക്ക് തന്നെ സമർപ്പിക്കുന്നുവെന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച രേവതി പറഞ്ഞു. ഇവള് എന്റെ കയ്യിൽ വരാൻ 40 വർഷങ്ങളായി. നിങ്ങളുടെ സ്നേഹം ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സിനിമകളിലൂടെ. പക്ഷെ ഇവര് കിട്ടാൻ ഇത്രയും വർഷങ്ങളായി. സംവിധായകൻ ദിലീഷ് പോത്തൻ, മികച്ച ചിത്രത്തിന്റെ സംവിധായകൻ കൃഷാന്ത് ആർ.കെ., ജനപ്രീതി നേടിയ ചിത്രം ഹൃദയത്തിന്റെ സംവിധായകൻ വിനീത് ശ്രീനിവാസനും പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സിതാരയ്ക്ക് പകരം മകൾ ഏറ്റുവാങ്ങി. ജനം, തിരുവനന്തപുരം.